കലയെ കച്ചവടവൽക്കരിക്കുമ്പോൾ അവയിലെ കലാംശവും ശാസ്ത്രീയതയും നഷ്ടപ്പെടുന്നതായി മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ അന്നനാട് സംഘടിപ്പിച്ച കുഴൂർ അനുസ്മരണയോഗവും അവാർഡ്ദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലകൾക്ക് മുൻഗാമികൾ നൽകിയിരുന്ന ശാസ്ത്രീയത അവയുടെ നിലനിൽപ്പിന് പ്രചോദനമായിരുന്നു. പുതിയ തലമുറ ഈ ശാസ്ത്രീയത നിലനിർത്തി തന്നെ കലാഭ്യസനം നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുഃഖമുണ്ടാവും, സന്തോഷം വളരെ കുറച്ചുണ്ടാവും, പലതരത്തിലുള്ള വികാരങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, സംഘർഷങ്ങളുണ്ടാവും, പലതുണ്ടാവും. അങ്ങനെയുള്ള ഒരു മനസ്സ് കലാകാരൻ്റെ കലാപ്രകടനം ശ്രദ്ധിക്കുവാനെത്തിയാൽ അത് താളാത്മകമാകുന്നത് നമുക്ക് കാണാം. കാണാൻ മാത്രമല്ല, സ്വയം നമുക്ക് ആസ്വദിക്കാം, അനുഭവിക്കാം. എത്ര പ്രക്ഷുബ്ധമായ മനസ്സായാലും മനോഹരമായ ഒരു ഗാനം കേട്ടാൽ, ഒരു നല്ല പഞ്ചവാദ്യം കേട്ടാൽ, തീർച്ചയായും ആ വികാരങ്ങളെല്ലാം അടങ്ങി മനസ്സ് താളാത്മകമാകും. ചടങ്ങിൽ ഗുരുശ്രേഷ്ഠ പുരസ്കാരം തിമിലവാന്തരം രംഗത്തെ ആചാര്യൻ ചോറ്റാനിക്കര വിജയന്മാരാർക്ക് മന്ത്രി സമർപ്പിച്ചു. കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ സ്ഥാപക ചെയർമാൻ ഐ വേണുഗോപാലിനെ ചടങ്ങിൽ മംഗളപത്രം നൽകി ആദരിച്ചു. ശ്രീഭദ്ര പുരസ്കാരം കിഴക്കേ വാരനാട്ട് നാരായണക്കുറുപ്പിനും മേളപ്പെരുമ പുരസ്കാരം കേളത്ത് അരവിന്ദാക്ഷമാരാർക്കും കുഞ്ചൻ സ്മാരക പുരസ്കാരം കലാമണ്ഡലം പ്രഭാകരനും ശ്രീശാസ്ത പുരസ്കാരം വടമ രാധാകൃഷ്ണനും സമ്മാനിച്ചു. കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ ചെയർമാൻ കാളത്തിമേക്കാട്ട് പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. പഞ്ചവാദ്യ മത്സര ജേതാക്കൾക്കുള്ള സമ്മാനദാനം ബി ഡി ദേവസി എം എൽ എ നിർവഹിച്ചു. ഐ വേണുഗോപാൽ വെബ്സൈറ്റ് ഉദ്ഘാടനം നടത്തി. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി എം എൻ എസ് നായർ, കലാമണ്ഡലം മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ വി കലാധരൻ, ടി എൽ സുശീലൻ, കാലടി കൃഷ്ണയ്യർ, ചാലക്കുടി ജൂനിയർ നാരായണൻ നമ്പീശൻ, ടി അച്യുതമേനോൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധു ജയൻ, യു കെ നാരായണൻ എന്നിവർ സംസാരിച്ചു.